ഫാദർ ഫിർമോസ് സ്മാരക പ്രഭാഷണം നടത്തുന്നത് ശ്രീ വിനിൽ പോൾ. ചരിത്ര ഗവേഷകനും ജെ എൻ യു യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിദ്യാർത്ഥിയും സമകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങളെക്കുറിച്ച് ശ്രദ്ധേയമായ ലേഖനങ്ങൾ എഴുതുന്ന വ്യക്തിയാണ് ശ്രീ വിനിൽ പോൾ. കോട്ടയം സ്വദേശിയായ ശ്രീ വിനിൽ പോളിന് ഏറ്റവും പുതിയ മാധ്യമം മാതൃഭൂമിയുടെയും ലേഖനങ്ങളിലൂടെയും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ആരെഴുതും ദളിത് ക്രൈസ്തവരുടെ രാഷ്ട്രീയ ചരിത്രം എന്ന ജോർജ് ഉമ്മനെ ഇന്റർവ്യൂ ചെയ്യുന്നു. മാധ്യമത്തിലെ ദളിത് സ്ത്രീ പ്രവർത്തനങ്ങളും എന്ന ലേഖനവും ആ ശ്രേണിയിലെ ഏറ്റവും പുതിയ ചിന്തകൾ നമുക്ക് തരുന്നു. ശ്രീ ഷാജി ജോർജിന് അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ വിനിൽ പോളിനെ നീതി നിഷേധിക്കപ്പെടുന്ന ദളിത് ക്രൈസ്തവർ എന്ന വിഷയത്തിൽ സംവദിക്കുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫാദർ ഫിർമോസിനെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ തോമസ് അച്ഛനൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ ഉറച്ച നിലപാടുകളും രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തിയുടെ അനുസ്മരണമാണ്. അനുസ്മരണത്തിൽ ഇതുപോലത്തെ ഒരു വിഷയം തെരഞ്ഞെടുത്തതിലുള്ളൊരു സ്നേഹവും ഞാനിവിടെ പങ്കുവെക്കുന്നു. എന്തായാലും വളരെ പ്രശ്നം നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു പദം തന്നെയാണ് ക്രിസ്ത്യാനിറ്റിക്ക്, അതൊരു ദളിത് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ. അപ്പം ഇത് പറയണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഉള്ള ചിന്തകളൊക്കെ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ എന്തായാലും നമുക്കറിയാം, ഇപ്പം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിധി വന്നു, അതുപോലെ ജെ ബി കോശി കമ്മീഷൻ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൊത്തത്തിൽ കേരളത്തിലെ എല്ലാവിധ ക്രൈസ്തവ സഭകളും ഏറ്റവും വലിയ കത്തോലിക്ക സഭ ഉൾപ്പെടെ ചെറിയ സ്വതന്ത്രമായിട്ടുള്ള പെന്തക്കോ സഭകൾ വരെ വളരെ സജീവമായ ആ ഒരു ന്യൂനപക്ഷ പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് വിവരശേഖരങ്ങളും കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. അപ്പം എന്തായാലും നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഈ സമീപകാലത്ത് വന്നെങ്കിലും, പ്രത്യേകിച്ച് പരിവർത്തിത ക്രൈസ്തവരെ സംബന്ധിച്ചും പിന്നോക്ക ക്രൈസ്തവരെ സംബന്ധിച്ചുമുള്ള ചില കമ്മീഷന്റെ അതായത് ജെ ബി കോശി കമ്മീഷന്റെ പരിഗണനയിലുള്ള വിഷയങ്ങളിൽ നമുക്കെതിരായിട്ടുള്ള ചില വിധികൾ ഈ സമീപ ദിവസങ്ങളിൽ വന്നു എന്നുള്ള ഒരു നമ്മളെ സംബന്ധിച്ച് ഒരേപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് നമുക്ക് വേറൊരു വിഷയമാണ്, വേറൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ദളിത് ക്രൈസ്തവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേറിട്ട ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? ക്രിസ്ത്യാനിറ്റിക്കകത്ത് എല്ലാവരും ഒന്നല്ലേ എന്നുള്ളൊരു വാദം വളരെ പ്രബലമായി നിൽക്കുന്ന ഒരു ഒരു തെറ്റായ ഒരു വാദം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ആദ്യമേ പറയേണ്ടത്. ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു വാദമാണ് ക്രൈസ്തവ സഭ എന്ന് പറയുന്ന ഒരു ഏകശിലയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ക്രൈസ്തവരാണ് എന്നുള്ളൊരു സങ്കല്പവും ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരിക്കലും സാധ്യമല്ല. പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥിതി അടുക്കി ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട മതങ്ങൾക്കുള്ളിലും വിദേശത്ത് നിന്ന് എത്തിയ മതങ്ങൾക്കുള്ളിലും കടന്നുകൂടിയ ജാതിയെ വളരെ വ്യക്തമായി നമ്മൾ കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ഏകശിലയിലല്ല ഇത് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളൊരു എല്ലാവർക്കും തന്നെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം എന്തായാലും നമ്മൾ ഈ ക്രൈസ്തവ സഭയിലേക്ക് കേരളത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ ക്രൈസ്തവ പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെയും ഒരുപാട് പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാലും ആദ്യം കൺവേർട്ട് ചെയ്ത മനുഷ്യവിഭാഗങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എന്ത് തന്നെയായാലും ഒരു 15-ാം നൂറ്റാണ്ടോടു കൂടി തന്നെ വളരെ കൃത്യമായ ഒരു 3 വിഭാഗം ക്രൈസ്തവർ, പ്രത്യേകിച്ച് കൊച്ചി എന്ന് നമുക്ക് തന്നെ പറയാം, കൃത്യമായി പറഞ്ഞാൽ കൊച്ചിയിൽ രൂപം കൊള്ളുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടും. ഒന്നൊരു നസ്രാണി അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു വിഭാഗം ഓൾറെഡി ഉണ്ട്. അതേപോലെ തന്നെ പോർച്ചുഗീസ് പാതിരിമാരുടെ മതപരിവർത്തന പ്രവർത്തനങ്ങളാൽ കൺവേർട്ട് ചെയ്തു വന്നിരുന്ന ഒരു ലത്തീൻ വിഭാഗം അല്ലെങ്കിൽ മുക്കുവ വിഭാഗത്തിൽ നിന്ന് വന്ന, ഇതേ പേരിൽ തന്നെ പ്രത്യേകിച്ച് 1571-കളിലൊക്കെയാണ് ഈ കൊച്ചിയിലെ പോർച്ചുഗീസ് മിഷണറിമാർ പുലേരായിട്ടുള്ള ആളുകൾ, കൊച്ചി ഭാഗത്തെ പുലേരായിട്ടുള്ള ആളുകളെ ആദ്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മുളന്തുരുത്തി പോലുള്ള സഭകളിലൊക്കെ. അപ്പം അതായത് 15-ാം നൂറ്റാണ്ട്, അപ്പം അവർ കൺവേർട്ട് ചെയ്ത് വന്നെങ്കിലും വളരെ കൃത്യമായ ഒരു വിവേചനത്തിലൂടെ തന്നെയായിരുന്നു അവരെ നിലനിർത്തിയിരുന്നത്. അത് അന്നത്തെ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു പ്രവർത്തിക്കുന്നത്, അതായത് ജാതിയാണല്ലോ നമ്മുടെ നാടിനെ അടക്കി ഭരിച്ചിരുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞരും മറ്റ് ഗവേഷകരും ഒക്കെ പറയുന്നത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഇന്ത്യ, ഇങ്ങനെയാണ് അവർ പറയുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജാതി ആചാരം പാലിച്ചിരുന്ന ഏക വിഭാഗം എന്ന് പറയുന്നത് മലയാളികളായിരുന്നു എന്നുള്ളൊരു പദമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ നിന്ന് കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. വളരെ തീവ്രമായ രീതിയിൽ നിരവധി ജാതി ശൃംഖലയിൽപ്പെട്ടിരുന്നവരും വളരെ കൃത്യതയോടുകൂടി അങ്ങ് ഏറ്റവും മുകൾ മുതൽ ഏറ്റവും താഴം വരെയുള്ള ആളുകൾ വളരെ കൃത്യതയോടുകൂടി ഐത്തം പാലിച്ചിരുന്നതുമായിട്ടുള്ള വേറൊരു സൊസൈറ്റിയും ഇന്ത്യയിൽ പോലും ഇല്ലായിരുന്നു. അപ്പം അത്തരത്തിൽ വേറിട്ടതും വ്യത്യസ്തമായതുമായിട്ടുള്ളതും വളരെ അടഞ്ഞതുമായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ഇന്ത്യ ഒരു ക്ലോസ്ഡ് സൊസൈറ്റി ആണെങ്കിൽ ആ ക്ലോസ്ഡ് സൊസൈറ്റിക്കകത്തെ ക്ലോസ്ഡ് സൊസൈറ്റിയാണ് കേരളം, മലയാളികൾ എന്നാണ് പറയുന്നത്.
അപ്പൊ അത്രമാത്രം റിജിഡ് ആയിരുന്നു നമ്മുടെ അടുത്ത് ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സാഹചര്യത്താൽ നമ്മുടെ ഇവിടെ വന്ന സെമിറ്റിക് റിലീജിയൻ ആണെങ്കിൽ പോലും, ക്രിസ്ത്യാനിറ്റി വന്നെങ്കിൽ പോലും, ക്രിസ്ത്യാനിറ്റിയെയും വളരെ കൃത്യമായി ജാതി വിഴുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രത്യേകിച്ചും പോർച്ചുഗീസ് പീരീഡിൽ പോലും പുലേരായിട്ടുള്ള ആളുകളെയും അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള ആളുകളെ കൺവേർട്ട് ചെയ്തെങ്കിലും ഇവർക്ക് സെപ്പറേറ്റ് ആരാധന കൊടുക്കേണ്ടി വരുന്നു. മറ്റൊരു ദിവസം ശനിയാഴ്ച ആരാധനയ്ക്ക് വിടേണ്ടി വരുന്നു. ഇവരുടെ കുട്ടികൾക്ക് മറ്റൊരു ദിവസങ്ങളിൽ വേദപാഠ പഠനത്തിന് അനുവദിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് 26-ാം തീയതി ആഘോഷിക്കേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അതായത് പറഞ്ഞു വന്നത്, ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതിന് എന്തുമാത്രം ചരിത്രമാണോ നമ്മൾക്ക് കേരളത്തിന് പറയാനുള്ളത്, അത്രയും ചരിത്രം തന്നെയാണ് ഈ കേരളത്തിന്റെ ഈ ഒരു ജാതി ശ്രേണി, ക്രിസ്ത്യാനിറ്റിക്കകത്തെ ഒരു ജാതി ശ്രേണിക്ക് അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചനയാണ്. പിന്നീട് നമ്മൾ അതിനുശേഷം കാണുന്ന വലിയൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങൾ കൈയടക്കുന്നു. അതിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ കൊച്ചിയും കൈയടക്കുകയും അവരോടനുബന്ധമായി വന്ന ചില മിഷണറി പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ, തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിരുന്ന ലണ്ടൻ മിഷൻ സൊസൈറ്റിയും അതുപോലെ മധ്യ കേരളത്തിലും കൊച്ചി രാജ്യം ഫുള്ളും ആയിട്ട് മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയും അതുപോലെ മലബാർ ഭാഗത്ത് ഭാരതപ്പുഴ മുതൽ അപ്പുറത്തേക്ക് പ്രവർത്തിച്ചിരുന്ന ബാസൽ മിഷൻ സൊസൈറ്റിയും ഒക്കെയാണ് വളരെ സജീവമായി പ്രവർത്തനം. പിന്നെ നിരവധി മിഷണറി പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഒരു ഡസനോളം മിഷണറിമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. മിഷണറി മൂവ്മെന്റുകൾ വിദേശത്ത് പല രാജ്യങ്ങളിൽ നിന്നും വന്ന് പ്രവർത്തിച്ചു. സാൽവേഷൻ ആർമി, പിന്നെ പെന്തക്കോസ് സഭകൾ വരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് സഭകളും ഒരു ഇവരൊക്കെ പറയുന്ന ഒരു ഹാപ്പി ഹണ്ടിങ് ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറയുന്നത്. അത്രമാത്രം ആളുകളെ ക്രിസ്ത്യാനിറ്റിക്കകത്തേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഈ ഒരു ഈ കാര്യം പറയുന്നതിന് പറ്റിയ ഒരു സ്ഥലമായിരുന്നു. ഒരു കൊളോണിയൽ സങ്കല്പവും അവരുടെ ഒരു കണ്ണും വേറൊരു രീതിയിലാണ്, കൊളോണിയൽ കാഴ്ച വേറൊരു രീതിയിലാണ് എന്നുള്ളൊരു വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഒരു താഴ്ന്ന വിഭാഗം ജനതയെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ നൽകുന്നതും അവരുടെ ഒരു നിലവിലെ ഒരു സിസ്റ്റത്തിൽ നിന്നും വിശ്വാസക്രമത്തിൽ നിന്നും മാറി മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുന്നതിനുമൊക്കെയുള്ള ഒരു സാഹചര്യം 19-ാം നൂറ്റാണ്ടിലുണ്ടാക്കും. അതായത് ഞാൻ പറഞ്ഞു വന്നത്, 19-ാം നൂറ്റാണ്ട് 19-20-ാം നൂറ്റാണ്ട് ആകുന്നതോടുകൂടി നിലവിൽ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനിറ്റിക്കകത്തെ ആ ഒരു ഘടനയെ അതേ രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന അടുത്ത സ്റ്റെപ്പിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതായത് 15-ാം നൂറ്റാണ്ടിൽ വളരെ കൃത്യമായ ഒരു 3 വിഭാഗം എന്ന രീതിയിൽ നിലനിൽക്കുന്നു. അതിനോടനുബന്ധമായി പിന്നീട് വരുന്ന 2 നൂറ്റാണ്ട് സൈലന്റ് ആണ്. പിന്നീട് വരുന്നതാണ് ഒരു 19th സെഞ്ചുറിയുടെ തുടക്കം മുതൽ തന്നെ കൃത്യമായി ഈ ഒരു ഡിവിഷനിലേക്ക് തന്നെ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാഴ്ച മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അവിടെ ഏതായാലും ഈ 3 വിഭാഗത്തിനെ ഒന്നാക്കി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ഒന്നാണ് എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നില്ല. അതായത് ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ ഒരു ഡിവിഷൻ നിലനിന്നിരുന്നത്, അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ പീരീഡിലും അവർക്കും അത് ചെയ്യേണ്ടി വരികയാണ്. അതാണ് ഒരു ജാതിയുടെ വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നം, അത് സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം അതാണ്. അതായത് ആർക്കും അത് പരിഹരിക്കാൻ സാധിക്കാതെ. എന്നാൽ ഇപ്പൊ ആദ്യം ബഹുമാനപ്പെട്ട ഗോതിരത്ത് സാറ് പറഞ്ഞ പോലെ കേരളത്തിൽ ഒരേ ഒരു ക്രൈസ്തവ പ്രസ്ഥാനത്തിന് മാത്രമാണ് ജാതിയെ മറികടക്കാൻ സാധിക്കുക. അത് ഈ ഭാരതപ്പുഴ മുതൽ അപ്പുറത്തോട്ട് പ്രവർത്തിച്ചിരുന്ന മലബാർ പ്രവർത്തിച്ചിരുന്ന ബാസൽ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ജർമ്മൻ മിഷൻ സംഘമായിരുന്നു. അവർക്ക് മാത്രമാണ് ഈ ജാതിയെ ഒന്ന് മറികടക്കാനും ഒരു ഒറ്റ ക്രിസ്ത്യാനിയാണ് എന്നുള്ള രീതിയിലേക്ക് അവരുടെ സംഘത്തിൽ ചേർന്നിരുന്ന എല്ലാവരെയും ഒറ്റ രീതിയിൽ ഉൾപ്പെടുത്താനും സാധിച്ചത് അവർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ അവരുടെ ഒരു സെക്കൻഡ് ജനറേഷൻ, അതായത് കൺവേർട്ട് ചെയ്ത ഒരു സെക്കൻഡ് ജനറേഷൻ മുതൽ അവർക്കിടയിൽ കോമൺ ആയിട്ടുള്ള മിക്സഡ് മാരേജുകൾ നടത്തുക. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചെറുമനെയും ഒരു നായരെയും വിവാഹം കഴിപ്പിക്കുക, ഒരു നായാടിയെയും ഒരു തീയനെയും കല്യാണം കഴിപ്പിക്കുക, അങ്ങനെ അവരുടെ ജാതി ഏതാണ് എന്ന് തിരിച്ചറിയാൻ മേലാത്ത വിധത്തിലേക്ക് അവരെ മാറ്റുകയും അതൊരു വളരെ സജീവമാവുകയും അതുപോലെ ഇവർക്ക് വേണ്ടി പുതിയ തൊഴിലിടങ്ങളൊക്കെ സൃഷ്ടിക്കും. അത് മറ്റൊരു ചരിത്രമാണ് അതിവിടെ പറയുന്നത്. എന്തായാലും ആ ഒരു മിഷണറി പ്രസ്ഥാനം, അതായത് ഒരു ക്രൈസ്തവ പ്രസ്ഥാനം ഒഴികെ എന്തെല്ലാം സുവിശേഷം പറയുന്നതും വളരെ കൃത്യമായി ഞങ്ങളാണ് ബൈബിളിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വാദിക്കുന്ന പെന്തക്കോസ് സഭകൾക്ക് പോലും ഈ ജാതിയെയും ഈ വിവേചനത്തെയും മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു 3 ക്രമത്തിൽ തന്നെയാണ് നമ്മുടെ സഭയുടെ ഉള്ളിൽ നിലനിൽക്കുന്ന വിവാഹങ്ങളും അതുപോലെ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഡിവിഷൻ മനസ്സിലാക്കുന്നതിന് ഏറ്റവും നല്ലൊരു ഒരു ഉദാഹരണം എന്നല്ലേ നമുക്ക് നമ്മുടെ ഏതൊരു പത്രത്തിന്റെ മാട്രിമോണിയൽ കോളം നമ്മൾ പരിശോധിച്ചാൽ തന്നെ കേരളത്തിന്റെ ക്രിസ്ത്യാനിറ്റി എന്താണ്, കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിക്കകത്തെ വിഭജനങ്ങൾ എന്താണ് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുണ്ട്. അപ്പം എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത്, അതായത് വളരെ കൃത്യമായ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ആ ഡിവിഷന്റെ അകത്ത് ഏറ്റവും താഴെത്തട്ടിലുണ്ടായിരുന്നത് ഇവിടുത്തെ മുൻകാല അടിമജാതികളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നിരുന്ന ആളുകളായിരുന്നു.
പക്ഷെ എല്ലാ അടിമജാതികളിൽ നിന്നും കൺവേർട്ട് ചെയ്ത് വന്ന ആളുകൾ ഒരു ദളിത് ക്രൈസ്തവ സ്റ്റാറ്റസിലേക്ക് മാറുന്നത് നമ്മൾ കാണുന്നില്ല. അതാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ മറ്റൊരു പ്രത്യേകത അല്ല, കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുക്കുവര് നാടാർ ക്രിസ്ത്യൻസ്, പുലേര് പറയര് കുറവര് ചെറുമരി, ഇങ്ങനെ ഒരു നാലഞ്ച് ജാതികൾ ഒഴികെ വേറെ ഏത് ജാതി കൺവേർട്ട് ചെയ്താലും അവരൊരു രണ്ടാമത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ജനറേഷൻ മുതൽ അവർ സിറിയൻ ക്രിസ്ത്യൻ സ്റ്റാറ്റസിലേക്ക് മാറ്റപ്പെടുന്ന ഒരു രീതിയാണ്. അവർക്കിടയിൽ ഒരു ഇന്റഗ്രേഷൻ, ഈ ഒരു മൂന്ന് നാല് ജാതികൾക്കിടയിൽ ഒരിക്കലും ഇന്റഗ്രേഷൻ നടക്കുകയില്ല. അപ്പൊ അത് നമുക്ക് പല തെളിവുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സെൻസസ് റിപ്പോർട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ക്രിസ്ത്യാനികളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇവരെ ഒന്നും നമ്മളിപ്പോൾ കാണുന്നില്ല. അതായത് 47 ശേഷം ഈ വിഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായി അതിൽ ലയിച്ചു. അത് മറ്റൊരു ചരിത്രമാണ്. എന്തായാലും ഒരു ഡിവിഷൻ ക്രിസ്ത്യാനിറ്റിക്കകത്തുണ്ടായിരുന്നു. ആ ഒരു ഡിവിഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 47, അതുപോലെ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിനു ശേഷം ഈ ഡിവിഷനെ നിലനിർത്തി തന്നെയാണ് ഇവർ ക്രിസ്ത്യാനിറ്റിയിലെ ക്രിസ്ത്യ വിശ്വാസികൾക്ക് സർക്കാരിൻ്റെതായ വിഭവങ്ങൾ വിതരണം ചെയ്യുകയും പ്രത്യേകിച്ച് സംവരണം പോലുള്ള സിസ്റ്റങ്ങളിലേക്കും ഈ ഒരു ഡിവിഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ അത് പാലിച്ചുകൊണ്ടായിരുന്നു ഇതിനെ വിഭവങ്ങൾ വിതരണം ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഇവിടെ സംഭവിച്ചൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് 47 ശേഷം, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ വിദേശ മിഷണറിമാരുടെ പല സഹായത്താലുമാണ് കേരളത്തിലെ തദ്ദേശീയ സഭകളും അതുപോലെ മറ്റ് സഭകളെല്ലാം തന്നെ വളരെ കൃത്യമായ ഒരു കുറേയധികം സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഒക്കെ സമ്പാദിക്കുന്നതിന് ഒത്തിരി സഭകൾക്ക് സാധിച്ചെങ്കിലും ഇതിൻ്റെ എല്ലാം സഭാ നേതൃത്വത്തിലേക്ക് 47 ശേഷം അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് വരുന്ന ഒരു സമയം മുതൽ തന്നെ വളരെ കൃത്യമായി ക്രൈസ്തവ സഭയിൽ ആരൊക്കെയാണോ പ്രബലരായിരുന്നത് ആ പ്രബലരായിട്ടുള്ള ആളുകൾ തന്നെ ഇതിൻ്റെ അവകാശികളും ഉടമകളുമായി മാറുകയും എന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ക്രൈസ്തവ സഭയുടെ വിഭവ വിതരണങ്ങൾക്കകത്ത് ഇവർ ദളിത് ക്രൈസ്തവർ എന്ന് പറയുന്ന വിഭാഗം താഴെക്കടയിലേക്കായി പോണു. സർക്കാർ തലത്തിൽ കൊടുക്കുന്ന വിഭവങ്ങൾക്കകത്ത് ഇവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായോ അല്ലെങ്കിൽ ഇവരുടെ സാമൂഹ്യ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിഭവങ്ങളോ ഇവർക്ക് കൊടുക്കുന്നതിനും സർക്കാരും തയ്യാറായില്ല. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് ദളിത് ക്രൈസ്തവർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലാണ് വളരെ സജീവമായി ഈ ജാതി അതുപോലെ ഈ ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും വളരെ സജീവമായി നിൽക്കുന്നത്. അപ്പൊ അതുപോലെ പിന്നീട് ഇവർ തിരുവിതാംകൂറിൽ നടക്കുന്ന കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ട് ഈ ജാതിയും കൂടെയാണല്ലോ ഇവരെല്ലാവരും കുടിയേറുന്ന സമയത്തും കൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെ പല കുടിയേറ്റ സ്ഥലങ്ങളിലും വളരെ വലിയ വലിയ അടിപിടികളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതിനെ കുറിച്ചൊക്കെ നിരവധി പഠനങ്ങളും എഴുത്തുകളൊക്കെ നമുക്ക് ആനുകാലികങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത് നടന്ന കുടിയേറ്റ പ്രദേശങ്ങളിലൊക്കെ, അതുപോലെ ഫാദർ ടഫ്രയൽ കെയ്റോണി പോലുള്ള ആളുകളുടെയൊക്കെ റൈറ്റിംഗ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ആ ഒരു കുടിയേറ്റ പ്രദേശങ്ങളിലും അതുപോലെ മലബാർ മേഖലയിലെ കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ നേരിട്ടിരുന്ന ജാതിയെക്കുറിച്ചും ഒക്കെ ഉള്ള തെളിവുകളും അതിനെ നേരിട്ടുള്ള വിവരണങ്ങളും ഒക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു രീതിയിലേക്കാണ് ക്രൈസ്തവ സഭയും ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗം ആളുകൾ ക്രൈസ്തവ സഭയിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ടു, സർക്കാർ തലത്തിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പം എന്തെല്ലാമാണ് ഇവർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു ഐക്യ കേരള സംസ്ഥാനത്തിൽ എന്തെല്ലാമാണ് ദളിത് ക്രൈസ്തവർക്ക് ലഭിച്ചത് എന്നുള്ളൊരു കണക്ക് നമ്മൾ പരിശോധിക്കുന്നത് വളരെ പ്രസക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ ഈ ദളിത് ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ഒരേ ഒരു നിയമസഭ MLA മാത്രമാണ് ദളിത് ക്രൈസ്തവർക്കിടയിൽ നിന്നും ഉണ്ടായിരിക്കും. അദ്ദേഹം പി ചാക്കോ എന്ന് പറയുന്ന ഒരു MLA ആണ്. അദ്ദേഹം തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. 1960-64 അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ജയിച്ചത്. അപ്പൊ ഇതിനുശേഷം ഈ ഒരു വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ 57-60 വർഷമായിട്ട് ഒരു മനുഷ്യൻ പോലും ഒരു തോൽക്കാൻ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ദളിത് ക്രൈസ്തവരെ നിർത്തുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ അത്രത്തോളം രാഷ്ട്രീയ പക്ഷത്തു നിന്നും ഒരു ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമായി നിൽക്കുകയാണ്, ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അപ്പം ഇത് കേവലമായി ഇവരുടെ ഒരു ഒരുമയില്ലായ്മയോ അല്ലെങ്കിൽ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയോ വിദ്യാഭ്യാസം ഇല്ലായ്മയോ ഒന്നുമല്ല ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ദളിത് ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നൊരു പ്രശ്നം തന്നെ. ഇവരൊരേ സമയം സഭയ്ക്കുള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള ജാതിയെക്കുറിച്ചുള്ള വിവേചന വിഷയങ്ങൾ നേരിടുന്നു. സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും റോഡുകളിൽ നിന്നും ഇതേ സെയിം അവസ്ഥ തന്നെ, ജാതി പേരോടുകൂടി തന്നെ വിളിക്കുന്ന ഒരു അവസ്ഥയാണ് ദളിത് ക്രൈസ്തവർ നേരിടുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, ഏറ്റവും നല്ല ഉദാഹരണമല്ല ഏറ്റവും മോശമായ ഒരു കാര്യമാണത്, കെവിന്റെ കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊല എന്ന് പറയുന്നത് ഒരു പട്ടികജാതിക്കാരന്റെയോ ഒരു പട്ടികവർഗ്ഗക്കാരന്റെയോ കൊലപാതകത്തിനെയല്ല,
കേരള ഹൈ കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു ദളിത് ക്രിസ്ത്യാനിയുടെ കൊലപാതകമാണ് കേരളത്തിൽ ആദ്യ ദുരഭിമാന കൊല എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്തിരിക്കും. അപ്പം അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഇതിൻ്റെ ഒരു തീവ്രത എന്താണ്. അതായത് ദളിത് ക്രൈസ്തവർ നേരിടുന്ന ഒരു വിവേചനത്തിൻ്റെ അവരുടെ ഒരു നിസ്സംഗാവസ്ഥയെക്കുറിച്ചുള്ളൊരു വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ കെവിൻ കൊലപാതകം എന്ന് പറയുന്നത്. അപ്പം ഇതിനുശേഷം ദളിത് ക്രൈസ്തവർക്ക് സർക്കാർ തലത്തിൽ എന്തെല്ലാമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഭീകരാവസ്ഥമെത്തുന്നത്. അതായത് ജനസംഖ്യ എത്രയെന്ന് വളരെ കൃത്യമായി എണ്ണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തുതന്നെയായാലും പല നിയമസഭാ രേഖകൾക്കകത്തും അതുപോലെ ബഹുമാനപ്പെട്ട ശ്രീ പലതിനായ കെ എം മാണി സാറ് പറഞ്ഞ ഒരു കണക്കിലൊക്കെ 2015 അദ്ദേഹം സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി അവതരിപ്പിച്ച ബജറ്റിലൊക്കെ അദ്ദേഹം പറഞ്ഞു 20 ലക്ഷം ദളിത് ക്രൈസ്തവരുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്. അവർക്ക് ഇത്ര കോടി രൂപ അനുവദിച്ചിരിക്കും, അതിൻ്റെ ഒരു അന്വേഷണത്തിന് വേണ്ടി എന്നുള്ളൊരു പ്രയോഗം നടന്നു. അതുപോലെ ഹരീന്ദ്രൻ MLA 20 ലക്ഷം എന്നുള്ളത് 2015, അങ്ങനെ കുറേയധികം മോൻസ് ജോസഫിനെ പോലുള്ള MLA മാരുമൊക്കെ ഈ ഒരു ജനസംഖ്യയെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ഒരു 20 ലക്ഷം എന്ന രീതിയിലാണ് ഇപ്പം സർക്കാരിൻ്റെ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വെളിപ്പെടുത്തലുകൾ വരുന്നത്. അപ്പം 20 ലക്ഷത്തോളം വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്നത് കേവലമായ 1% സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത് സർക്കാർ. അതായത് 1% സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൽ താഴെ ജനസംഖ്യ വരുന്ന ജാതി വിഭാഗത്തിന് കൊടുക്കുന്ന സംവരണത്തിൻ്റെ തോതാണ് 1% എന്ന് പറയുന്നത്. ആ 1% 20 ലക്ഷം വരുന്ന ആളുകൾക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്നു. ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലാണെങ്കിൽ 2%, അതുപോലെ മറ്റ് തസ്തികകളിൽ 1% എന്നുള്ളതാണ്. അവളുടെ റൊട്ടേഷൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് 48-ാമതൊക്കെയാണ് കിടക്കുന്നത്. അപ്പം വളരെ അപൂർവമായിട്ടാണ് ജോലികളൊക്കെ ലഭിക്കുന്നത്. അപ്പം അത് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പം ഈ നമ്മുടെ ഈ നരേന്ദ്രൻ കമ്മീഷനൊക്കെ 2001 സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ അതിൽ പറയുന്നത് 2290 ജോലികളാണ് ദളിത് ക്രൈസ്തവർക്ക് നഷ്ടമായെന്നാണ്. അതായത് ആ 2290 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെറും 1%, അതായത് 100 പേരിൽ നിന്ന് ഒരാളെ എടുക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അകത്തു നിന്നാണ് 2290 പേർക്ക് നഷ്ടമായിരിക്കുന്നത്. അപ്പം അത്ര അത് വലിയൊരു ഭീമമായ തുകയാണ്, ഭീമമായ നഷ്ടമാണ് ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ച്. അപ്പം അങ്ങനത്തെ ഒരു പ്രതിസന്ധിയാണ്. അതായത് ദളിത് ക്രൈസ്തവർ അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കേവലമായ നമ്മൾ സഭകളുമായുള്ള തർക്കമോ അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ളൊരു ചർച്ചകളോ ഒന്നുമല്ല. സർക്കാർ തലത്തിൽ അനുവദിച്ചിരിക്കുന്ന വിഭവങ്ങൾ ദളിത് ക്രൈസ്തവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള രീതിയിൽ വിതരണം ചെയ്യുക എന്നുള്ളൊരു ഡിമാൻഡാണ് ദളിത് ക്രൈസ്തവർ ഒന്നടങ്കം മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇവരുടെ ഈ മുന്നോട്ട് വെക്കുന്ന ഈ ആർഗ്യുമെന്റിനെ ഒരിക്കലും ഒരു സഭയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഏറ്റവും വലിയൊരു അനീതിയും ഏറ്റവും വലിയൊരു വിഷയവും ഒളിഞ്ഞിരിക്കും. അത് കേവലമായ ഒരു കത്തോലിക്ക സഭ എന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ പ്രബല സഭകളിലും ദളിത് ക്രൈസ്തവരുണ്ട്. അങ്ങേയറ്റം ഇപ്പം ക്നാനായ യാക്കോബ സഭയിൽ പോലും ഒരു ദളിത് ചർച്ച ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആലപ്പുഴയിലെ വെളിയനാട് എന്ന് പറഞ്ഞൊരു ചർച്ചിൽ ക്നാനായ സഭയുടെ ഒരു ചർച്ച എന്ന് പറയുന്നത് ദളിത് ക്രൈസ്തവർ മാത്രമുള്ള ഒരു ചർച്ചയാണ്. അപ്പം അത്രത്തോളം എല്ലാവിധ ക്രൈസ്തവ സഭകളും ഒരു ഏകദേശം ഒരു 99% സഭകൾക്കുള്ളിലും പ്രാതിനിധ്യമുള്ള ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് സഭയിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളതല്ല, സർക്കാരിൽ നിന്ന് ഇവർക്ക് അനുവദിക്കുന്ന കാര്യങ്ങൾ വളരെ തുച്ഛമാണ് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അത് മോശമായൊരു രീതിയാണ്, ഇവർക്കത് വർദ്ധിപ്പിച്ചു കൊടുക്കണം, ഇവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ളതല്ല ഈ ലഭിക്കുന്നത് എന്നുള്ളൊരു പറച്ചിൽ, അല്ലെങ്കിൽ എന്ന ഒരു ആവശ്യം ഒരു സഭയും വ്യക്തമായി മുന്നോട്ട് വെച്ചിട്ടില്ല. ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമെന്നല്ലാതെ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് ഒരു സഭകളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഇവിടെ ക്രൈസ്തവ സഭയിൽ നിന്നും ഏറ്റവും താഴെ തട്ടിലാണ് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു വിഭാഗത്തിനെ സർക്കാർ തലത്തിൽ പോലും ഒരു പരിരക്ഷയ്ക്ക് വേണ്ടി ഒരു പാലം, ഒരു ബ്രിഡ്ജ് എന്ന നിലയിൽ നിൽക്കുന്നതിന് ഒരു സഭയും തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് വലിയൊരു പ്രതിസന്ധി ഇവിടെ കിടക്കുന്നത്. അപ്പം ഈ 1% സംവരണം നിൽക്കുന്ന പോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം വന്നിരിക്കുന്നത്. SEBC എന്നുള്ള ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ടാണ് ഒരു സംവരണം വരുന്നത്. അപ്പം അതിന് മുമ്പ് 57-കൾക്ക് ശേഷം വരുമ്പോൾ കുറേയധികം സമരങ്ങൾ, പ്രത്യേകിച്ച് BCCF എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വളരെ സജീവമായിരുന്ന ഒരു പ്രസ്ഥാനമാണ്. VD ജോൺ, N. സ്റ്റീഫൻ തുടങ്ങിയ വലിയ നേതാക്കളുടെ ധീരമായ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് കുറേയധികം ആവശ്യങ്ങൾ അവർ നേടിയെടുക്കാൻ സാധിക്കേണ്ടത്. അതൊരു പട്ടികജാതി സ്റ്റാറ്റസ് എന്നുള്ളതാണ് ദളിത് ക്രൈസ്തവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമെങ്കിലും സംസ്ഥാന സർക്കാരിന് അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ കുറേയധികം ആനുകൂല്യങ്ങൾ ചില വിദ്യാഭ്യാസ മേഖലയിൽ ചില ആനുകൂല്യങ്ങൾക്ക് നൽകിയെങ്കിലും 65-ലെ കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതോടുകൂടി SEBC എന്നൊരു ലിസ്റ്റിലേക്ക് ദളിത് ക്രൈസ്തവരെയും SIUC എന്ന് പറയുന്ന വിഭാഗങ്ങളെയും ക്ലബ് ചെയ്തുകൊണ്ടാണ് 1% സംവരണം അനുവദിച്ചത്. അപ്പം ആ ഒരു സമയം മുതൽ തന്നെ ദളിത് ക്രൈസ്തവർ മുന്നോട്ട് വെച്ചാണ് തങ്ങൾക്ക് മാത്രമായി 1% സീറ്റ് അനുവദിക്കണം, അല്ലെങ്കിൽ
സംവരണം എന്ന് പറയുന്നത് തങ്ങൾക്ക് മാത്രമായി നൽകേണ്ടതാണ്, 1% ആണെങ്കിൽ ആ 1% ഞങ്ങൾക്ക് മാത്രമായി നൽകണം എന്നുള്ളൊരു ആവശ്യം സർക്കാരിൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് വെച്ചു. പക്ഷേ ഇതൊന്നും സർക്കാരുകളൊന്നും കൈക്കൊണ്ടിട്ടില്ല. പിന്നീട് പല പിന്നോക്ക വിഭാഗ വികസന ആളുകളും ശുപാർശ ചെയ്യുന്നുണ്ട് ദളിത് ക്രൈസ്തവർക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ പോയാൽ, അതായത് SIUC എന്ന് പറയുന്ന ഒരു പ്രബല വിഭാഗവുമായി മത്സരിക്കാൻ ശേഷിയില്ലാത്ത ഒരു വിഭാഗമാണ് ദളിത് ക്രൈസ്തവർ. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഒരു സംവരണ സിസ്റ്റം നടപ്പിലാക്കണമെന്നൊക്കെ പല പിന്നോക്ക വികസന കമ്മീഷനൊക്കെ ശുപാർശ ചെയ്തെങ്കിലും ഇവരൊന്നും നടപ്പിലാക്കിയിരുന്നു. അപ്പൊ ഇതിനിടയിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്, അതായത് 2015-19 വർഷങ്ങളിൽ കേരളത്തിൽ നടന്ന ഒരു അഡ്മിഷന്റെ ലിസ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു പ്രശ്നം, അതായത് ഈ ദളിത് കേസുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണെന്നുള്ളത് ഇച്ചിരി വ്യക്തമാണ്. അതായത് ഒരു ഡി മോഹൻദാസ് എന്ന് പറഞ്ഞൊരു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം 2 വർഷം മുമ്പ് പച്ചക്കുതിരയിൽ ഒരു ലേഖനം എഴുതി, DC Books പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഈ ദളിത് കേസുകളുമായി ബന്ധപ്പെട്ട ഒരു RTA കൊടുത്ത് അദ്ദേഹം ഒരു ഡാറ്റ കളക്ട് ചെയ്തു. ഈ 2015-19 വർഷങ്ങളിൽ സർക്കാരിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 15-19 വർഷത്തിൽ PG മെഡിക്കൽ അഡ്മിഷൻ നടന്നത് 57 സീറ്റിലാണ്. SEBC ലിസ്റ്റിൽ PG അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ആ 57 സീറ്റുകൾക്കകത്ത് 55 സീറ്റും ലഭിച്ചത് SIUC ക്കാർക്കും ദളിത് ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ പരിവർത്തക ക്രൈസ്തവർക്ക് ലഭിച്ചത് വെറും 2 സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ LLB കോഴ്സിന് വന്നിരിക്കുന്ന ടോട്ടൽ അഡ്മിഷൻ എന്ന് പറയുന്ന 61 സീറ്റാണ് അഡ്മിഷൻ നടന്നിരിക്കുന്നത് ഈ SEBC ക്കകത്ത്. ആ 61-ൻ്റെ അകത്ത് 53 സീറ്റ് ലഭിച്ചത് SIUC ക്കും വെറും 8 സീറ്റാണ് ദളിത് ക്രൈസ്തവർക്കും ലഭിച്ചിരിക്കുന്നത്. അതായത് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഉണ്ട്, MBBSിൻ്റെ വരുന്നുണ്ട്. MBBSിന് മൊത്തം 92 അഡ്മിഷൻ നടന്നു, അതിൽ 54 സീറ്റ് ലഭിച്ചത് SIUC ക്കും ദളിത് ക്രൈസ്തവർക്ക് 38 ആണ്. എഞ്ചിനീയറിംഗ്, MBBS, മറ്റു മെഡിക്കൽ, PG മെഡിക്കൽ, LLB എന്ന് വേണ്ട അങ്ങനെ കുറേയധികം ഇതിൽ നടന്നത് 737 അഡ്മിഷനാണ് ടോട്ടൽ നടന്നത്, 737. അതിൽ 522 സീറ്റും കിട്ടിയിരിക്കുന്നത് SIUC വിഭാഗത്തിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദളിത് ക്രൈസ്തവരുമായി ഒരിക്കലും മത്സരിക്കാൻ ദളിത് ക്രൈസ്തവർക്ക് ഒരിക്കലും മത്സരിച്ചോ അല്ലെങ്കിൽ അവരുമായി കോമ്പറ്റീഷന് സാധ്യമാകാത്ത ഒരു വിഭാഗമായിട്ടാണ് ഈ അവരെ ക്ലബ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ എന്ത് സീറ്റ് വെച്ചാലും ഇതിൽ ഒരു 75% സീറ്റുകൾ വളരെ കൃത്യമായി ഒരു വിഭാഗത്തിൽ തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം ഇതിനെ പരിഷ്കരിച്ചുകൊണ്ട് ദളിത് ക്രൈസ്തവർക്ക് മാത്രമായ ഒരു സീറ്റ് സംവരണം നൽകുക എന്നുള്ളൊരു അടിസ്ഥാന ആവശ്യം പോലും സർക്കാർ നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ദളിത് ക്രൈസ്തവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കുടുംബി പോലുള്ള കമ്മ്യൂണിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ വെറും 200,000 പോലും മനുഷ്യരില്ല ആളുകൾ, ടോട്ടൽ അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവർക്ക് അനുവദിച്ചിരിക്കുന്നതാണ് 1%. ആ 1% മാത്രമാണ് 20 ലക്ഷത്തിനടുത്ത് ജനസംഖ്യയുള്ള ദളിത് ക്രൈസ്തവർക്കും അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അനീതിയായിട്ട് നിലനിന്നത്. അപ്പം ഇത്തരം വിഷയങ്ങളാണ് അടിയന്തരമായി നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ. അതുപോലെ തന്നെ ആരെന്ത് ചോദിച്ചാലും പ്രത്യേകിച്ച് നമ്മൾ നിയമസഭാ രേഖകളൊക്കെ സർക്കാരിന് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളതാണ്. നിയമസഭയുടെ ആർക്കൈവ്സിലൊക്കെ പോയാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ആ രേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു നിയമസാമാജികനിപ്പോൾ ചോദിക്കുന്നത്, എന്താണ് പരിവർത്തിത ക്രൈസ്തവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് മന്ത്രി, അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, വളരെ വേഗത്തിൽ തന്നെ പരിവർത്തിത വികസന കോർപ്പറേഷൻ്റെ കുറേ ലിസ്റ്റുകൾ അങ്ങ് നിരത്തി വായിക്കുകയാണ്. ഇതൊക്കെയാണ് അവരെ കൊടുക്കുന്ന വായ്പാ സിസ്റ്റങ്ങൾ, കല്യാണത്തിന് ഇത് കൊടുക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇതൊന്നും ഒരിക്കലും നടപ്പിലാകാത്ത ഒരു രീതിയാണ്. അതായത് നമ്മുടെ ഒരു പ്രാഥമിക മനസ്സിലാക്കലിൽ ഈ ഒരു മേഖലയിലെ ചെറിയൊരു വായനയുടെയും അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ പരിവർത്തിത വികസന കോർപ്പറേഷനാണ്. കാര്യം ഒരു കാര്യം പോലും അവർക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്നില്ല, എന്നാൽ അവിടെ നിന്ന് എന്തൊക്കെയോ ലഭ്യമാകുന്നുള്ളൊരു കള്ളം പറച്ചിലുകളാണ് ഈ നിയമസഭയിലും മറ്റ് രേഖകളിലും കാണുന്നത്. ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിച്ച് പരിവർത്തിത വികസന കോർപ്പറേഷന് 5 കോടി അനുവദിച്ചെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ ജനം ടിവിക്കകത്തെയും അതുപോലെ തേജസ്സിനകത്തെയും വാർത്ത എന്ന് പറയുന്നത് മതപരിവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ 3 കോടി അനുവദിച്ചു എന്നുള്ള വാർത്തയാണ് അവർ പറയുന്നത്. പക്ഷെ അവിടുത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദളിത് ക്രൈസ്തവർ മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കോർപ്പറേഷൻ അല്ല വികസന പരിവർത്തിത വികസന ശുപാർശ വിഭാഗ കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേരിൽ. ദളിത് ക്രൈസ്തവർ എന്ന് പറയുന്ന ആളുകൾ ഒരു ജാതിയും ബാക്കി വരുന്ന ഏകദേശം ഒരു 35-40 ജാതികൾ, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ജാതികൾക്കും കൂടിയാണ് ആ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. അതായത് അവിടെ അനുവദിക്കുന്ന 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 45-50 ജാതികൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ആദ്യം ആരും ഡോക്യുമെന്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തിരുന്നു, അവർക്കാണ് ആ പൈസ അനുവദിക്കുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു സെപ്പറേഷനായിട്ട് ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ഒരു കാര്യമെന്ന്
അവിടെ ഒന്നും വരുന്നില്ല, വളരെ ചെറിയ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊരു കോപ്പറേഷൻ എന്ന നിലയിൽ ഒരു ദളിത് ക്രൈസ്തവരുടെ സാമൂഹ്യ അവസ്ഥ പരിഹരിക്കത്തക്ക രീതിയിലുള്ള യാതൊരു വിഭവങ്ങളും അല്ലെങ്കിൽ യാതൊരു പദ്ധതികളും ആ ഒരു കോപ്പറേഷനിലേക്ക് വരാത്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചർച്ചയിൽ അതിന്റെ മുൻ കോർപ്പറേഷൻ ചെയർമാനായത് ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞത് ഒരു നിങ്ങൾക്കാരും വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കോർപ്പറേഷനിൽ നിന്ന് 1000 ഫെലോഷിപ്പുകൾ, എന്തോ ഒരു സ്കൂളോ കോളേജോ തലങ്ങളിൽ ഇത്ര ശതമാനം മാർക്കിലോ എന്തൊക്കെ ഒരു വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പോലുള്ളൊരു രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുകയുണ്ട്. അപ്പം അതിൽ 1000 ഫെലോഷിപ്പാണ് അവർ അനുവദിച്ചു. അപ്പോൾ അതിൽ 750 ഫെലോഷിപ്പും പോയത് ശുപാർശിതക്കാർക്കും ദളിത് ക്രൈസ്തവർക്ക് കിട്ടിയത് വെറും 250 ലഭിച്ചിരിക്കുന്നത്. അപ്പം ഈ കോർപ്പറേഷനിൽ നിന്ന് വളരെ കൃത്യമായി ഓഡിറ്റ് നടക്കുന്നില്ല. കോർപ്പറേഷൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 79 ഒരു കമ്മീഷൻ, ഒരു ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് ഈ കമ്മിറ്റി രൂപം കൊണ്ടിരിക്കുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് ഭയങ്കരമായി നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം മറ്റൊരു സോഷ്യോളജിസ്റ്റ്, ഒരു കെ.സി. അലക്സാണ്ടർ എന്ന് പറഞ്ഞൊരു സോഷ്യോളജിസ്റ്റിന്റെ, അദ്ദേഹം PhD ചെയ്ത വിഷയത്തിന് അനുബന്ധമായി അദ്ദേഹം ചെയ്ത ഒരു പേപ്പർ, ഒരു ഇന്റർനാഷണൽ ജേണലിൽ വന്ന ഒരു ആർട്ടിക്കിൾ A to Z എടുത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഈ ഒരു കമ്മീഷൻ, സർക്കാരിന്റെ ഔദ്യോഗിക കമ്മീഷൻ റിപ്പോർട്ടിനകത്ത്. അപ്പം അതായത് അവിടുത്തെ അതിന്റെ ഈ കമ്മീഷൻ രൂപീകരിക്കുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ തെറ്റിപ്പോയി. അതായത് ഏതൊരു കമ്മ്യൂണിറ്റിയാണോ ആ കമ്മ്യൂണിറ്റിയുടെ സാമൂഹ്യ സാമ്പത്തിക ചരിത്ര പശ്ചാത്തലവും അവർ നേരിടുന്ന വിവേചനത്തിനെയും വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളൊരു കമ്മീഷനും പ്രത്യേകിച്ച് സംവരണ സിസ്റ്റത്തിലേക്ക് ഇവരെ ലിങ്ക് ചെയ്യിക്കുന്നത്. അപ്പം ഇത് ലിങ്ക് ചെയ്യിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം നടത്തിയ പഠനം എന്ന് പറയുന്നത് PRDSനെ കുറിച്ച് നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടിനെ അതേപടി എടുത്ത് ഇപ്പുറത്തോട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ആ റിപ്പോർട്ടിനകത്ത് KC അലക്സാണ്ടർ എന്നൊരു പേരും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ശുപാർശ വിഭാഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 79 ഇങ്ങനൊരു കമ്മീഷനെ കുറിച്ച്, ഈ ഒരു കോർപ്പറേഷനെ കുറിച്ച് ആലോചന കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചു. പിന്നീട് പല അന്വേഷണങ്ങളൊക്കെ വന്നെങ്കിലും ഈ കോർപ്പറേഷനകത്ത്, അതായത് OEC ലിസ്റ്റിൽ, അതർ എലിജിബിൾ കാസ്റ്റ് എന്ന ലിസ്റ്റിലേക്ക് ആരെയും ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കർശന നിയന്ത്രണം നിയമം ഉണ്ടായിരുന്നു. അപ്പം അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് പലപ്പോഴും, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒരു കാലത്താണ്, 230 ജാതികളെയൊക്കെയാണ് OEC ലിസ്റ്റിലേക്ക് വളരെ ഈസിയായി അദ്ദേഹം, ഒരു PP ഗോപി കമ്മീഷൻ ഇടയ്ക്ക് വരുന്നുണ്ട് IAS ഉദ്യോഗസ്ഥന്റെ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് നടക്കുന്നത്. അദ്ദേഹം വളരെ കർശനമായ ഒരു നിയന്ത്രണം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് വേറെ ആരെയും ആഡ് ചെയ്യാൻ പാടില്ല. ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അടുത്ത ഇലക്ഷൻ കണ്ടുകൊണ്ട് 30 വരുന്നോളം ജാതികളെ OEC മാറ്റുന്നത്. അപ്പം അവിടെ സംഭവിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ എണ്ണം കൂടും തോറും ഈ ആ കോർപ്പറേഷന്റെ തുടക്കത്തിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക്, അതായത് പരിവർത്തിത ക്രൈസ്തവർ എന്ന് പറയുന്ന വിഭാഗത്തിന് ഒന്നും ലഭ്യമാകാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മൾ സഭയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സഭാതലത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നതിനെ കുറിച്ച് നമുക്കെല്ലാം വ്യക്തമാണ്. നിരവധി ടെൻഷനുകൾ എല്ലാവിധ സഭകളിലും വളരെ സജീവമായിരിക്കുന്നു. അത് ലത്തീൻ സഭയിൽ മാത്രമല്ല, CSIയിലും മാർത്തോമാ സഭയിലും എല്ലാവിധ സഭകളിലും ദളിത് ക്രൈസ്തവരും മറ്റ് ആ സഭയിലെ പ്രബലരായിട്ടുള്ള ആരാണോ ആ വിഭാഗങ്ങളും തമ്മിൽ വളരെ ദീർഘനാളായി നിൽക്കുന്ന ടെൻഷൻസ് വളരെ സജീവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇതേ സമയം തന്നെ സർക്കാർ തലത്തിൽ നിന്നും യാതൊരുവിധ വിഭവങ്ങളോ അല്ലെങ്കിൽ യാതൊരു ആനുകൂല്യങ്ങളോ ഇവർക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഒരു തരത്തിലും സാമൂഹ്യാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ മെച്ചമായ തൊഴിലിടങ്ങൾ ലഭ്യമാകുന്നതിനുള്ളൊരു സാധ്യതകളൊന്നും തുറക്കാതിരിക്കുകയാണ് പരിവർത്തിത ക്രൈസ്തവരെ സംബന്ധിച്ച്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷം എന്ന നിലയിൽ, ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ അകത്ത് ഈ 80:20 അകത്ത് ഒരു വിഭാഗമായിരുന്നു പരിവർത്തിത ക്രൈസ്തവർ. പിന്നീട് ഈ സമീപ ദിവസത്ത് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് അവർക്ക് യാതൊരു പരിഗണനയും വീണ്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അതുപോലെ തന്നെ ന്യൂനപക്ഷ പദവി പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് മറ്റൊരു ദുഃഖകരമായ കാര്യം കിടക്കുന്നത്. ദളിത് ക്രൈസ്തവർ തങ്ങൾ ന്യൂനപക്ഷമാണെന്നും കൂടെ ക്ലെയിം ചെയ്യേണ്ടി വരികയാണ് കേരളത്തിൽ. അവിടെയാണ് വലിയൊരു പ്രശ്നം കിടക്കുന്നത്. അതായത് ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുന്ന ക്രൈസ്തവരെന്ന് പറഞ്ഞത് ദളിത് ക്രൈസ്തവരാണ്. അപ്പം തമിഴ്നാട്ടിലും മറ്റ് ഒത്തിരി സംസ്ഥാനങ്ങളിൽ ബിഷപ്പുമാരും ഒരുപാട് സ്ഥാപനങ്ങളും കോളേജുകളും പുരോഹിതരും എല്ലാം ഉള്ളത് ദളിത് ക്രൈസ്തവർക്കിടയിൽ നിന്നാണ്. പക്ഷേ അവർ ന്യൂനപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുകയും എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു വിഭാഗം ക്രൈസ്തവർ, പ്രത്യേകിച്ച് ദളിത് ക്രൈസ്തവർ എന്ന് പറയുന്ന ആളുകൾ, ഞങ്ങളും ന്യൂനപക്ഷമാണ് എന്നുള്ളൊരു കാര്യം ഉന്നയിക്കേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് അർഹരല്ല എന്ന് പറഞ്ഞുള്ള ചില സർക്കുലറുകളൊക്കെ പോലും സർക്കാർ ചില സമയങ്ങളിൽ ഇറക്കുകയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും പരിഗണിക്കാത്ത ഒരു വിഭാഗമായി ഇങ്ങനെ കിടക്കുകയാണ് ക്രൈസ്തവ സഭയ്ക്കുള്ളിലും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ലിസ്റ്റിനുള്ളിലും ഒരിക്കലും പരിഗണന ലഭിക്കാത്ത ഒരു
നീതി ലഭിക്കാത്ത ഒരു വിഭാഗമായി കിടക്കുകയാണ് ദളിത് ക്രൈസ്തവർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വിഭാഗത്തിന് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഡിമാൻഡുകളാണ് വളരെ കൃത്യമായും അല്ലെങ്കിൽ വളരെ ശക്തമായും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്കുള്ളിൽ ആഭ്യന്തരമായ വിഷയങ്ങൾ ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും പരിവർത്തിത ക്രൈസ്തവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ അവർക്ക് ലഭ്യമാകേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണല്ലോ. അപ്പം ഇത്തരം വിഷയങ്ങളിൽ വളരെ സജീവമായ തീരുമാനങ്ങൾ സഭകളെല്ലാം ഒന്നടങ്കം എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ നമ്മുടെ ഒപ്പം വിശ്വാസികളായിരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരെ പരിഗണിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് സർക്കാർ തലത്തിൽ നിന്നാണ് കാര്യങ്ങൾ പങ്കിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ആവശ്യം ക്രൈസ്തവ സഭയും ഒരേപോലെ തന്നെ വെളിയിലേക്ക് പറയേണ്ടതാണ്, ശക്തമായ ഒരു ആവശ്യമാണ്. വളരെ മോശമായ പ്രത്യേകിച്ച് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലൊക്കെ വളരെ മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന, പ്രത്യേകിച്ച് കോളനികളിൽ താമസിക്കുന്ന ആളുകളെക്കാൾ വളരെ മോശമായ ജീവിതാവസ്ഥയിൽ ഉള്ള ഒരുപാട് പരിവർത്തിത ക്രൈസ്തവരുണ്ട് ഉള്ളൊരു നാടാണ് കേരളം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൊച്ചി അങ്ങനെ ആ ഭാഗത്തേക്കൊന്നും അത്രത്തോളം കാണില്ലെങ്കിൽ പോലും വളരെ ദൃഢമായി നിൽക്കുന്ന ജാതിയും അതുപോലെ വളരെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയിലും ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ദളിത് ക്രൈസ്തവർ അല്ലെങ്കിൽ പരിവർത്തിത ക്രൈസ്തവർ. അപ്പൊ ഇവരുടെ സാമൂഹ്യ അവസ്ഥ മെച്ചപ്പെടുത്താൻ ഇപ്പം ഒരു കേവലമായ ഒരു സഭയ്ക്ക് പോലും ഇത് നടക്കുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും ഒരു സഭ വിചാരിച്ചാൽ പരിഹരിക്കാമെന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു വാദമാണ്. അപ്പം ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നീതിയുടെയും വിഭവങ്ങളുടെയും പ്രശ്നമാണ് ആണ്. അപ്പം അത് പരിഹരിക്കാൻ സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ഒറ്റ കാര്യം മാത്രമേ ഈ സഭയായിട്ടും ദളിത് ക്രൈസ്തവരും അല്ലെങ്കിൽ എല്ലാവിധ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് മുൻപിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് സർക്കാർ തലത്തിൽ ഈ ഒരു അവസ്ഥകളെ പരിഗണിക്കുക അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ നീതി നിഷേധത്തെ പരിഹരിക്കേണ്ടത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ് വലിയൊരു നീതി നിഷേധം നമ്മളിവിടെ കാണുന്നത്. ഈ കേവലമായ 1% എന്ന് പറയുന്ന ആ ഒരു നീതി നിഷേധം. അപ്പം അതിനെതിരായി എല്ലാവരും എല്ലാവരും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇതൊരു സഭാ നേതൃത്വങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത്തരം ഒരു വേദിയിൽ ഒരു ദളിത് ക്രൈസ്തവൻ എന്ന നിലയിൽ എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സഭയുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അതിനെ അതിലുപരിയായി ക്രൈസ്തവർ ദളിത് ക്രൈസ്തവരുടെ മൊത്തം ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിനാണ്. അപ്പം ആ ഒരു സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദം ചെലുത്തുന്നതിനും ഈ ഒരു സാമൂഹ്യ അവസ്ഥ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നതിനും സാധിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് ഇതുപോലെ ഈ ഈ ഒരു മീറ്റിങ്ങിനോടനുബന്ധമായി എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടാത്തൊരു കാര്യമാണ്. അതായത് 57 മുതൽ ഓടാതെ കിടക്കുന്ന ഒരു വണ്ടിയാണ് ദളിത് ക്രൈസ്തവർ. അപ്പം ആ വണ്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. അപ്പം പ്രാഥമികമായി സർക്കാർ തലത്തിൽ ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം മാത്രമാണ് ദളിത് ക്രൈസ്തവർ അടിയന്തരമായും പ്രാഥമികമായും മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്. ഇങ്ങനൊരു വേദി തന്നതും എന്നെ ഇത്രത്തോളം കേട്ടിരുന്നതിനുമായി എല്ലാവർക്കും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.